ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹോം ടൂർ ആണ് കേട്ടോ. ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ ആണ് കാണിക്കുന്നത്. ഇത് മലപ്പുറം ജില്ലയിൽ തിരൂർ ചെമ്പ്രയിലാണ് കേട്ടോ ഉള്ളത്. ഇത് ജലീൽ ആബിദ ദമ്പതികളുടെ വീടാണ്. 2800 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീടും അതിനോട് ചേർന്നിട്ടുള്ള ചുറ്റുഭാഗം കൂടെ 44 സെൻറ് സ്ഥലത്താണ് കേട്ടോ വീടുള്ളത്. നല്ല അട്രാക്ഷൻ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ എല്ലാം ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ മുറ്റത്തായിട്ട് നാച്ചുറൽ സ്റ്റോണും നാച്ചുറൽ ഗ്രാസും ആണ് ഇട്ടിട്ടുള്ളത്. പിന്നെ വീടിൻ്റെ ഒരു നടുക്കായിട്ടാണ് ഇവിടുത്തെ കാർപോർച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് എലിവേഷൻ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഗ്ലാഡിംഗ് സ്റ്റോണൊക്കെ വെച്ചിട്ട് പുറംഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് 2 മന്ത് ആകുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ മുറ്റത്തുള്ള ഗാർഡനിങ്ങിൻ്റെ സെറ്റിങ്സൊക്കെ ഇനിയും ബാക്കിയാണ്. അപ്പോൾ ഇതാണ് സിറ്റൗട്ട്. സിറ്റൗട്ടിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ കാർപോർച്ചും വന്നിട്ടുള്ളത്. ഇവിടെ സിറ്റൗട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്സിലൊക്കെ ഗ്രനൈറ്റും പിന്നെ വീട്ടിൻ്റെ മൊത്തത്തിൽ വിരിച്ചിട്ടുള്ളത് മലേഷ്യൻ മാർബിളുമാണ് മുകളിൽ കൂടാതെ. സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ സൈഡ് ഭാഗത്തായിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സ്പേസും അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഷൂറാക്കായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഡോർ. ഫ്രണ്ട് ഡോറൊക്കെ ചെയ്തിട്ടുള്ളത് ടീക്ക് വുഡിലാണ്. ഡബിൾ ഡോറാണ്. നീളത്തിലുള്ളൊരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിലായിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ സീറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ ഡോറ്. മെയിൻ ഡോറിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ എടുത്ത് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ടീക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്നിട്ട് തന്നെ ഗ്ലാസിൻ്റെ ചെറിയൊരു വിൻഡോസും വന്നിട്ടുണ്ട്. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് ഫ്ലോറിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ലൈറ്റ്സൊക്കെ കൊടുത്തിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗം. ഇവിടെ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ ഇവയെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്തവരെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് അവരുമായി കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ വന്നിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലായിട്ട് സ്റ്റെയറും അതിനോട് ചേർന്നിട്ടുള്ള 2 ബെഡ്റൂമും വന്നിട്ടുള്ളത്. പിന്നെ സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഇവിടെ സ്റ്റഡി ഏരിയ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഭാഗവും നമ്മൾ കാണിക്കാം കേട്ടോ. മെയിൻ ഡോറ് കടന്ന് നമ്മൾ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ടാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലിവിങ് ഏരിയയിലേക്ക് കടക്കുന്ന ആ ഡോറാണെങ്കിലും ഗ്ലാസിൻ്റെ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ സോഫ തന്നെയാണ് ഈ ഒരു ലിവിങ് ഏരിയയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ലിവിങ് ഏരിയയുടെ ഒരു വാളിലായിട്ട് വാൾപേപ്പർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. സീലിങ്ങൊക്കെ ചെയ്തിട്ടുള്ളത് ജിപ്സം കൊണ്ടാണ്. ഈ ഒരു ലിവിങ് ഏരിയയിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സോഫ ഇവർ പുത്തനത്താണി സ്റ്റൈലോ ഫർണിച്ചറിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ റൈറ്റ് വന്നിട്ട് 44,000 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഹോം ടൂറൊക്കെ ചെയ്യുമ്പോൾ സോഫൻ്റെയും ടേബിളിൻ്റെ ഒക്കെ റേറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയയിലായിട്ടാണ് ഇവിടുത്തെ CCTV കണക്ട് ചെയ്തിട്ടുള്ള മോണിറ്റർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം പർഗോളയാണ്. ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയുടെ ഇടയിൽ വന്നിട്ടുള്ള പർഗോളാണ്. ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിൽ മൈക്ക ലാമിനേഷൻ ചെയ്തിട്ടാണ്. ഇതിൻ്റെ ഇടയിലായിട്ട് CNC കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഇൻറ്റീരിയറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ മൾട്ടി വുഡാണ്. വാർഡ്രോബ്സ്, കിച്ചൺ, പർഗോളാസ്, സ്റ്റഡി ടേബിൾ, ഡ്രസ്സിങ് ഏരിയ, അങ്ങനെ മറ്റെല്ലാവിധ ഭാഗങ്ങളും തോംസൻ്റെ 0.72 ഡെൻസിറ്റി ഉള്ള മൾട്ടി വുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ മൈക്ക് ഫിനിഷിംഗ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ലിവിങ് ഏരിയയിൽ നിന്ന് പിന്നെ നമ്മൾ ചെല്ലുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ്. അപ്പോൾ ഡൈനിങ് ഏരിയയിലായിട്ട് ഒരു നല്ല ഭംഗിയുള്ളൊരു ഡൈനിങ് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പിലായിട്ട് വൈറ്റ് ഗ്ലാസോ ബ്ലാക്ക് ഗ്ലാസോ എല്ലാം കാണാറ്. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മലേഷ്യൻ മാർബിളാണ് ഇതിൻ്റെ ടോപ്പായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ചെയറ് സെപ്പറേറ്റായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതും പുത്തനത്താണി സ്റ്റൈലോ ഫർണിച്ചറിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്.
നല്ല ഗ്ലോസി ആയിട്ടുള്ള മാർബിളാണ്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ടേബിളിനോട് അടുത്തായിട്ട് തന്നെയാണ് ഇവിടുത്തെ വാഷിംഗ് ഏരിയയും വന്നിട്ടുള്ളത്. അപ്പോൾ വാഷിംഗ് ഏരിയയുടെ ആ ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വലിയൊരു റൗണ്ടിലുള്ള മിററൊക്കെ കൊടുത്തിട്ട് വാൾപേപ്പറൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗം. അപ്പോൾ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ഒരു കോമൺ ബാത്റൂം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ബാത്റൂം ഇവിടെ ഉണ്ടെന്ന് ശരിക്കും അറിയില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബാത്റൂം ഇവിടെ ഉണ്ടെന്ന് തോന്നുള്ളൂ. ബാത്റൂമിലൊക്കെ മാറ്റ് ഫിനിഷ് ടൈലാണ് ഇട്ടിട്ടുള്ളത്. ഈ ഒരു വാഷ് ബേസൻ ആണെങ്കിലും നല്ല വെള്ള നല്ല ഭംഗിയുള്ള ഒരു വാഷ് ബേസൻ ആണ്. ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. ഈ ഒരു ഭാഗം ലിവിങ് ഏരിയയുടെയും ഡൈനിങ് ഏരിയയുടെയും ഇടയിലായിട്ടുള്ള പർഗോളാസ് ആണ്. അപ്പോൾ ഇവിടെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ മുകളിലായിട്ട് നല്ല ഭംഗിയുള്ള രണ്ട് ഹാംഗിൾ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിലാണെങ്കിലും നല്ല ഗ്ലോസി ആയിട്ടുള്ള മലേഷ്യൻ മാർബിൾ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ സൈഡിലൊക്കെ ബ്ലാക്ക് മാർബിളുകൊണ്ട് തന്നെ ഒരു ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ പോകുന്നത് താഴെയായിട്ട് രണ്ട് ബെഡ്റൂം ഉണ്ട്. അപ്പോൾ അവിടേക്കാണ്. അപ്പോൾ അതിനോട് ചേർന്നിട്ട് തന്നെ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു സ്റ്റഡി ഏരിയ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗവും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഈ സ്റ്റഡി ടേബിളൊക്കെ മൾട്ടി വുഡ് കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് ഫസ്റ്റ് റൂം. റൂമിൻ്റെ സൈസ് നമ്മൾ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂം തന്നെയാണ്. നല്ല വെന്റിലേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇവിടുത്തെ ഓരോ ഏരിയയും ചെയ്തിട്ടുള്ളത്. സീലിംഗ് ഒക്കെ ജിപ്സം കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റൂമിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിലോട്ടായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ ബാത്റൂം എല്ലാം വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വാർഡ്രോബ്സും ഡ്രസ്സിങ് ഏരിയയും എല്ലാം ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിൽ മൈക്ക് ഫിനിഷിംഗ് ചെയ്തിട്ടാണ്. പിന്നെ വാർഡ്രോബ്സിന് കൊടുത്തിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറാണ്. ഫിറ്റിംഗ്സൊക്കെ ഒലീവിൻ്റെ സോഫ്റ്റ് ക്ലോത്ത് സ്ലൈഡിംഗ് കിറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ റൂമിലായിട്ട് കട്ടിലിൻ്റെ ഹെഡ് പോർഷൻ വരുന്ന ആ ഒരു ഭാഗം വേറൊരു കളർ പെയിൻ്റൊക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിനോട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വേറൊരു റൂം കൂടെ ഉണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇവിടുത്തെ ബെഡ്റൂംസ് എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സീലിങ്ങിലൊക്കെ ചെയ്തിട്ടുള്ള വർക്കാണിത്. മൾട്ടി വുഡും ജിപ്സം ബോർഡും കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫ്ലോറിങ്ങും ഇവിടെ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറൊക്കെ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ്. ഉള്ളിലേക്കൊക്കെ കയറി ചെന്നാൽ നല്ലൊരു ഗ്ലോസി ടൈപ്പ് വൈറ്റ് ടൈലും അതിലേക്ക് ചേർന്ന് നല്ലൊരു ഇൻറ്റീരിയറും ഒക്കെ ആയിട്ട് എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ളൊരു വീട് തന്നെയാണ് ഇത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ കണ്ടിട്ട് മുകളിലേക്ക് കയറാം കേട്ടോ. ഇത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് തോംസൻ്റെ 0.72 ഡെൻസിറ്റി ഉള്ള മൾട്ടി വുഡാണ്. അപ്പോൾ അതിൽ കുറഞ്ഞിട്ടുള്ള മൾട്ടി വുഡൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ചെയ്യാം. അപ്പോൾ കൂടുതൽ ഡെൻസിറ്റി ഉള്ള ഭാഗത്ത് കൂടുതൽ ഡെൻസിറ്റി ഉള്ള മൾട്ടി വുഡ് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ കുറഞ്ഞ ഡെൻസിറ്റി ഉള്ള മൾട്ടി വുഡൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ വീടിനും ഇൻറ്റീരിയറൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെയിൻ കിച്ചൺ. ഓപ്പൺ കിച്ചൺ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രണ്ട് ഹാംഗിൾ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കിച്ചണിലായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണിത്.
കിച്ചൺ നല്ല മനോഹരമായിട്ടുള്ള ഒരു വൈറ്റ് കിച്ചൺ ആണ്. കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഫ്രിഡ്ജിന്റെ സ്പേസ് വന്നിട്ട് ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു കിച്ചണിലെ ഈ ഒരു കുഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എനിക്ക് എടുത്ത് കാണിക്കാതിരിക്കാൻ വയ്യ. അത്രയും നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ടേബിളാണ്. അത് ഈ ഒരു ചെയറിൻ്റെ സ്പേസൊന്നും പ്രത്യേകിച്ച് വേണ്ട. ഉള്ളിലേക്ക് ഇങ്ങോട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെയറും നല്ല ഭംഗിയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണിത്. ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ കിച്ചൺ കബോർഡെല്ലാം മൾട്ടി വുഡിൽ മൈക്ക് ലാമിനേഷൻ ചെയ്തതാണ്. എല്ലായിടത്തും സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കിച്ചണിലായിട്ടാണ് ഇവിടുത്തെ സ്റ്റോർ റൂമിൻ്റെ സ്പേസ് കൂടെ വന്നിട്ടുള്ളത്. ഈ ഒരു കിച്ചൺ കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ട്. അപ്പം അതുകൂടെ ഒന്ന് കാണാം കേട്ടോ. രണ്ട് കിച്ചണിൻ്റെ സൈസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഈ ഒരു വർക്ക് ഏരിയയിലായിട്ടാണ് ചിമ്മിണിയോട് കൂടിയിട്ടുള്ള വിറകടുപ്പൊക്കെ വന്നിട്ടുള്ളത്. കാസ്റ്റ് അയൺ അടുപ്പാണ്. അടുപ്പിൻ്റെ ചുറ്റുഭാഗം ഗ്രനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. വാളിലൊക്കെ വുഡൻ ടച്ച് വരുന്ന ടൈലും. ഈ ഒരു കിച്ചണിൽ നിന്ന് പുറത്തോട്ടുള്ള ഡോറാണിത്. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ സിങ്കും വന്നിട്ടുള്ളത്. അപ്പോൾ സിങ്കിൻ്റെ പൈപ്പ് വ്യത്യസ്തത തോന്നിയപ്പോൾ അതുകൂടെ ഒന്ന് എടുത്തതാണ്. ഇനി നമുക്ക് വീടിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് കണ്ടു നോക്കാം. സ്റ്റെയറിൻ്റെ ഹാൻഡിൽ വുഡും ടെഫൻ ഗ്ലാസും കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്സിലൊക്കെ ഗ്രനൈറ്റും സൈഡിലായിട്ട് ആ ഒരു മാർബിളും ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കയറി വരുമ്പോൾ നല്ലൊരു ഹാങ്ങിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഹാളിലേക്കൊക്കെ നല്ല വെളിച്ചത്തിന് വേണ്ടിയിട്ട് പർഗോളയും കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ടുള്ള ഫസ്റ്റ് റൂമാണിത്. മുകളിലൊക്കെ മൊത്തത്തിൽ ടൈലിട്ടിട്ട് അതിൻ്റെ ഇടയിലായിട്ട് അപ്പോസി വർക്ക് ചെയ്തിട്ടുള്ളതാണ്.
താഴെ മുകളിലായിട്ട് ഇവിടെ നാല് ബെഡ്റൂമാണ് ഉള്ളത്. താഴത്തെ പോലെ തന്നെ മുകളിലും ബെഡ്റൂമിലൊക്കെ സീലിംഗ് ഒക്കെ ചെയ്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഫസ്റ്റ് ടൈമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ.